ആയിരുന്നല്ലോ, വല്ലാത്ത ത്യാഗമായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാകണത്തിലേക്ക് കടന്നു പോകുന്ന സ്വഭാവത്തുണ്ടല്ലോ, അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എന്താണ്, അവർ അനുഭവിക്കേണ്ടി വന്ന വല്ലാത്ത ത്യാഗങ്ങൾ എന്താണ്, അവരനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ചതിന്റെ നാലിലൊന്ന് പോലും ഞാനും നിങ്ങളും അനുഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠം എന്താ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ബിഅന്നഹും ളിമോ വഇന്ന അല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇടന്ന് പറഞ്ഞു തരികയാണ്, ഏത് പീഡനങ്ങളും ഏത് ത്യാഗങ്ങളും ഏത് ഭീഷണികളും എന്തെല്ലാം നമ്മുടെ നേരിലേക്ക് കടന്നു വന്നാലും, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം, നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ചരിത്രങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് അനുഭവിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും എന്തെന്ന് നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മഹാനായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തുണ്ടല്ലോ, മഹാനായ സുഹൈബ് റളിയല്ലാഹു തആലാനഹു, അതാ യുബത്തത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവിടുന്ന് പടച്ചവനെ പറയുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അതാ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ക്രൂരമായ പീഡനങ്ങളാണ് സുഹൈബ് റളിയല്ലാഹു തആലാനഹുവിന് നേരിടേണ്ടി വന്നത്. എന്താണ് വിളിച്ചു പറയുന്നതെന്ന് പോലും സുഹൈബ് തങ്ങൾക്ക് അറിയുന്നില്ല. ബോധം നഷ്ടപ്പെട്ടു പോയവരെ പോലെ, ബോധം നഷ്ടപ്പെട്ടു പോയവരെ പോലെ സുഹൈബ് റളിയല്ലാഹു തആലാനഹു എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. കാരണം അത്രയും ഭയാനകമായ പീഡനമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനഹു അനുഭവിക്കേണ്ടി വന്ന പീഡനം എന്തെന്നറിയുമോ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആലാനഹു അവിടെ അനുഭവിച്ച വേദന എന്തെന്നറിയുമോ? പടച്ചവനേർക്കറിയാ, സീറ്റുള്ളവർക്കറിയാ, അത് പടച്ചവനെ പുകക്കിട്ട് ഉണക്കുമല്ലോ. ഇതുപോലെ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനഹുവിനെ ഇന്ദപ്പന മരത്തിന്റെ പോലെയും മടലുകളും ഇട്ട് ഇങ്ങനെ പുകയ്ക്കുകയാണ്, അതിട്ട് തീ കത്തിക്കുകയാണ്. അതിന്റെ മുകളിൽ മുസ്ലിമായതിന്റെ പേരില് ഉസ്മാൻ റളിയല്ലാഹു തആലാനഹുവിനെ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. ആ പുകയ്ക്കുന്ന പുകയ്ക്കകത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആലാനഹുവിനെ പുകയ്ക്കുകയാണ്. വല്ലാത്ത പീഡനമായിരുന്നു, വല്ലാത്ത പീഡനമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ പടച്ചവനെ തന്റെ കഴുത്തിലെ ചങ്ങലയിട്ടിട്ട് തെരുവോരങ്ങളിലൂടെ വലിച്ചടച്ചുകൊണ്ട് നടക്കുകയാണ്. പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലെ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ഉറപ്പേ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആലാനഹുവിൻ അനുഭവിക്കേണ്ടി വന്നത്. മഹാനായ സയ്യിദുനാ ഉമയ്യ റളിയല്ലാഹു തആലാനഹു മുസ്അബിന്റെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. പടച്ചവനെ തന്റെ വീടിന്റെ അകത്ത് പട്ടിണിക്കിട്ടിട്ട് സുന്ദരനും സുമകനുമായിരുന്ന ഉസ്മാനായ മുസ്അബ് റളിയല്ലാഹു തആലാനഹുവിന്റെ ശരീരം മുഴുവനും എല്ലും തോലുമായല്ലോ, അവിടുത്തെ ശരീരത്തിലെ തൊലി അവിടെ നിന്ന് കറുത്തു പോയല്ലോ. അല്ലാ പടച്ചവനെ, മുസ്അബ് റളിയല്ലാഹു തആലാനഹുവിനെ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാ
മഹാനായ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ചുട്ടുപൊള്ളുന്ന ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ഹബ്ബാബ് തങ്ങളുടെ തലയിലേക്ക് പഴിപ്പിച്ച ദണ്ട് കൊണ്ട് വന്നിട്ട് റബ്ബേ, ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയവിടം അടിച്ചു പൊട്ടിക്കുകയാണ്. പടച്ചവനെ ഇല്ല, ഇതുപോലെയുള്ള പീഡനങ്ങളായിരുന്നു. മഹതിയായ സമീറ സമീറ ബീവി റളിയല്ലാഹു തആല അൻഹ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ വല്ലാത്തതായിരുന്നു. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ വല്ലാത്തതായിരുന്നു, വളരെ ക്രൂരമായിരുന്നു. പടച്ചവനെ ഈ പീഡനങ്ങളെല്ലാം അല്ലാഹുവേ കണ്ടവരാണ്, അനുഭവിച്ചവരാണ് ബദരീങ്ങൾ. പക്ഷേ അവര് ക്ഷമിക്കാൻ തയ്യാറായി, അവര് ക്ഷമിക്കാൻ തയ്യാറായി, അവരതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായി. അതുകൊണ്ട് ബദർ ദിനത്തിലേക്ക് കടക്കുന്ന മുസ്ലിമേ, ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ആ ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ്, അവര് രക്ഷപ്പെട്ടത് ഈമാനിന്റെ പവർ കൊണ്ടാണ്. ഈ പീഡനങ്ങളും ഈ ത്യാഗങ്ങളും ഈ പരീക്ഷണങ്ങളും ഈ ഭീഷണികളും അവരെ ഒന്നും പരാജയപ്പെടുത്തിയില്ല. അവര് രക്ഷപ്പെട്ടത് ഈമാനിന്റെ പവർ കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിമേ, പരിശുദ്ധമായ റമദാനിൽ നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ, വെറുതെ പട്ടിണി ഇരുന്നാ പോരാ, വെറുതെ പട്ടിണി കിടന്നാ പോരാ, നോമ്പ് കൊണ്ടൊരു പ്രയോജനമുണ്ടാകണം, നോമ്പ് കൊണ്ട് ചില നന്മകൾ പഠിക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയോ, നോമ്പ് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, നോമ്പ് കൊണ്ട് നീ ക്ഷമിക്കാൻ പഠിക്കോ, നീ ക്ഷമയുള്ളവനാകോ, നീ ക്ഷമിക്കാൻ പഠിക്ക, ക്ഷമയ്ക്ക് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ, നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒന്നാമത്തെ ഒരു നന്മ നമ്മൾ ക്ഷമയുള്ളവരാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയാൻ എളുപ്പമുള്ള വാക്ക ക്ഷമ, പറയാൻ വളരെ എളുപ്പമാണ് മൂന്നക്ഷരം, പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വലിയ പാടാ. നമ്മൾ ക്ഷമയില്ലെന്ന് ആരാ പറഞ്ഞേ? ഇട, ഈ നട്ടുച്ച 12 മണി അടുത്തു വരുന്ന ഈ സമയത്ത് തൊണ്ട ദാഹിച്ചിട്ട് വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാ, ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വയറ് വല്ലാത്ത പ്രയാസത്തില്. ഈ സമയത്ത് ഫുഡ് കൊണ്ടുവച്ചാൽ നമ്മൾ ആരെങ്കിലും കഴിക്കോ? കഴിക്കൂല. എത്ര ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടുവച്ചാലും ഞാനും നിങ്ങളും കഴിക്കാൻ തയ്യാറാകുന്നില്ല, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ക്ഷമയ്ക്ക് പകരം അള്ളാഹു സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം, ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കേ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസും നിങ്ങൾ എടുത്തു നോക്ക്, ഒരുപാട് ചരിത്രങ്ങൾ കാണാം. മിസ്അബിന്റെ ചരിത്രം കാണാം, ബിലാൽ റളിയല്ലാഹു തആലാവിന്റെ ചരിത്രം കാണാം, ഹംസ റളിയല്ലാഹു തആലാവിന്റെ ചരിത്രം കാണാം, സുമയ്യ ബീവി റളിയല്ലാഹു തആലാവിന്റെ ചരിത്രം കാണാം, ഉസ്മാൻ റളിയല്ലാഹു തആലാവിന്റെ ചരിത്രം കാണാം. ഈ ചരിത്രങ്ങളൊക്കെ ഖുർആനും ഹദീസും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ഇതൊക്കെ വെച്ചിരിക്കുന്നതെന്ന്. നമ്മൾ ഇത്രയും നാളും കരുതിയിരുന്നത് ഉസ്താദന്മാര് പിരിക്കുന്നതിന് വേണ്ടിയാ ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ കരുതിയത്. ഒരിക്കലും അങ്ങനെയല്ല സഹോദര. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിക്കാൻ വേണ്ടി അള്ളാഹു ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചത്. ഇതെല്ലാം അള്ളാഹു പറഞ്ഞ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാ. നമുക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമെന്ന് മനസ്സിലാക്കാനാ. ഇന്നത്തെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കാനും പറയാനെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചോക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാ നമ്മുടെ രാജ്യം പോകുന്നത്. എടോ അള്ളാഹു ചോദിക്കുക, നമ്മൾ പറയുന്നത് ഉസ്താദ് അങ്ങനല്ലേ ഇങ്ങനല്ലേ, ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലെ ഞാനും നിങ്ങളും കിടിക്കുന്നത്. നമ്മുടെ മനസ്സുകൾ വേദനിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു, ബദരീങ്ങൾ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ ക്ഷമിക്കാൻ പഠിക്ക്. ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും നീ ക്ഷമിക്കുന്നവനാകണം.
അതായിരുന്നു ബദിരീങ്ങൾ. അവർക്ക് ആ പീഡനങ്ങളും ത്യാഗങ്ങളും മുഴുവനും സഹിക്കാൻ അവർ തയ്യാറായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അന്തിമ വിജയം കൊടുത്ത് അനുഗ്രഹിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് നാം ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോ ഉസ്താദെ എല്ലാ ഭരണവും അവര് പിടിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിമീങ്ങളെ കൊള്ളയടിക്കുന്നു, മുസ്ലിമിന്റെ കടകൾ കത്തിക്കുന്നു, മുസ്ലിമിനെ ആട്ടിയോടിക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു ഭയം എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഭയമുണ്ട്. അങ്ങനെ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദിരീങ്ങൾ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്, ബദിരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം, ശത്രുക്കളുടെ വലുപ്പവും സ്വാധീനവും കണ്ട് നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല എന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിഗിന റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ശത്രുക്കളുടെ വലുപ്പവും അവരുടെ സ്വാധീനവും കണ്ടിട്ട് മുസ്ലിം പേടിക്കാൻ പാടില്ല. ഇടോ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ സഹാബത്തിന്റെ എണ്ണം 313. 313 സഹാബത്താണ് ഉണ്ടായിരുന്നത്. 3 കുതിര എണ്ണിക്കോ. ബദിരീങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുമ്പോ ആ 313 സഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് 3 കുതിര, 7 ഒട്ടകങ്ങൾ, ഒടിഞ്ഞ വാള്, തുരുമ്പിച്ച പരിച. നിങ്ങൾ എണ്ണ, മുസ്ലിമീങ്ങൾ 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുമ്പോ 3 കുതിരകളും 7 ഒട്ടകങ്ങളും മാത്രമുള്ള ഒരു ചെറിയ സംഗമമാണ്, സംഘമായിരുന്നു. അൽഹംദുലില്ലാ, സ്വഹാബത്തിന്റെ സംഘം. എതിർഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന ശത്രുക്കളാണെങ്കിലോ 1000-ൽ പരം വരുന്ന യോദ്ധാക്കൾ, 100 കുതിരകൾ, 700 ഒട്ടകങ്ങൾ, കൂടാതെ കള്ളും പെണ്ണും പാട്ടുകാരും. നിങ്ങൾ ആലോചിക്ക്, 1000-ത്തോളം വരുന്ന ആരോഗ്യവാന്മാരായ ശത്രുക്കൾ, 100 കുതിരകളും 700 ഒട്ടകങ്ങളുമായിട്ട് ശത്രുപക്ഷം വല്ലാത്ത ഇതിനേക്കാളും എത്രയോ ഇരട്ടിയായിരുന്നു ശത്രുക്കൾ. എന്നിട്ടും എന്തേ സംഭവിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്ന കമ്മിൻ ഫിഅത്തിന് ഖലീലത്തിന് ഗലബത്ത് ഫിഅത്തിന് കസീറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഉസ്താദേ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളും അവരിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയും നിയമസഭയും ഒക്കെ അവരുടെ കൈപുള്ളിലേക്ക് വരാൻ പോകുന്നു. ഏക സിവിൽ കോഡ് അവർ നടത്തും, പൗരത്വ ബില്ല് പാസാക്കും, നമ്മളെയൊക്കെ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിപ്പം കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ഭയന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ വലിപ്പം നോക്കിയിട്ട് ഭയന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു പറയുന്നതെന്തെന്നറിയുമോ? എന്തെല്ലാം നിയമങ്ങളെ പാസാക്കിയാലും ആരൊക്കെ മുസ്ലിമിനെതിരെ എന്തൊക്കെ പീഡനങ്ങൾ നടത്തിയാലും അപവാദങ്ങളും പരിഹാസങ്ങളും നടത്തിയാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, വലാ തഹിനോ വലാ തഹസനോ വഅന്തുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ വലുപ്പവും അവന്റെ സ്വാധീനവും അവന്റെ പവറും കണ്ടിട്ട് ഭയപ്പെടുന്ന മുസ്ലിമിനോട് എടാ അക്രമങ്ങളും കലാപങ്ങളും അടിച്ചു വിട്ടുകൊണ്ട് മുസ്ലിമീങ്ങളെ പട്ടിക തല്ലി കൊല്ലുന്നത് പോലെ കൊല്ലുന്ന വീടുകളെടുത്ത് ഷെയർ ചെയ്യുന്നവരുണ്ടല്ലോ, പടച്ചവനെ പള്ളികൾ തീയിടുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ കടകൾ കത്തിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ മുഴുവനും നമുക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളെ വല്ലാത്ത പീഡനമാണ്. ബൈത്തുൽ മുഖദ്ദസിലെ പടച്ചവനെ എല്ലാ വർഷവും റമളാന് കടന്നു വരുമ്പോൾ കൂട്ടക്കുരുതി നടക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ പീഡനങ്ങൾ നടക്കുമ്പോ വീടിനകത്തിരുന്നു കൊണ്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പറഞ്ഞുകൊണ്ട് ഭയക്കുന്ന മുസ്ലിമേ, അല്ലാഹു പറയുന്നു, വലാ തഹസനോ വലാ തഹിനോ വലാ തഹസനോ വഅന്തുമുൽ
തഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. അല്ലാഹു പറയുകയാ, നിങ്ങളെ പേടിക്കണ്ട, നിങ്ങളെ വിഷമിക്കണ്ട, നിങ്ങളെ ദുഃഖിക്കണ്ട, നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ സദസ്സിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, വതിൽക്കൽ അയ്യാമു നുദാവിലുഹ ബൈനന്നാസ് വലിയഅലം അല്ലാഹു അല്ലദീന ആമനൂ വയത്തഖിദു മിൻകും ശുഹദാ. പടച്ചവരെ, മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വീഡിയ കാണുമ്പോ ഭയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്തെന്നറിയോ? അങ്ങനെ കലാപങ്ങളിൽ മരണപ്പെട്ടു പോകുന്നവർ, അവിടെ നിന്ന് ആക്രമിക്കപ്പെട്ട് കൊല്ലുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു സുഖദായിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കും വേണ്ടതെന്തെന്നറിയുമോ? മനുഷ്യനെ പച്ചക്കിങ്ങനെ കത്തിക്കുകയാണ് കൊല്ലുന്ന വീടിയെടുത്ത് ശൈർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്താരാ, എന്നെയും നിങ്ങളെയും പേടിപ്പിക്കാരാ? അതുകൊണ്ട് അല്ലാഹുവേ ബദരീങ്ങളെ പറഞ്ഞു തരികയാണ്, മൂന്ന് കുതിരകളും ഏഴ് ഒട്ടകങ്ങളും ഒടിഞ്ഞ വയറും ഒട്ടിയ വയറുമായി ആ 313 സഹാബത്ത് ആയിരത്തോളം വരുന്ന സൈന്യത്തിന്റെ മുന്നിലേക്ക് നെഞ്ചു വിരിച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യൂനപക്ഷമാണ്, നമുക്ക് അധികാരമില്ല, നമുക്ക് വേണ്ടി ചോദിക്കാനും സംസാരിക്കാനും ആരുമില്ല. എങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടല്ല. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? പൗരത്വമില്ല വരുന്നെന്ന് കേൾക്കുമ്പോഴേ മുട്ടിടിക്കുകയാണ്, ഏക സിവിൽ കോഡെന്ന് കേൾക്കുമ്പോഴേ കൈകാലുകളെ വിറയ്ക്കുകയാണ്. എന്തിനാ മുസ്ലിമേ ഭയപ്പെടുന്നത്? എന്തിനാ പെങ്ങളെ ഭയപ്പെടുന്നത്? ഉസ്താദേ, നാടും വീടും പണമല്ല പോകുമല്ലോ എന്ന് കിടന്ന് കരയുന്ന പെങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിച്ചത് എന്തെന്നറിയോ? അമഹസിബുത്തും മന തദ്ഖുലുൽ ജന്ന വിശുദ്ധമായ ചോദിക്കുകയോ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കടന്നു പോകാമെന്ന് നീ കരുതിയോ? ഈ നിരന്നിരിക്കുന്നവരോട് അള്ളാഹു ചോദിക്കുകയാ, എന്നോടും നിങ്ങളോടും അള്ളാഹു ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാമെന്ന് നീയൊക്കെ കരുതിയോടോ? അള്ളാഹു പറയുകയാ ഇല്ല, അള്ളാഹു പറയുകയാ ഇല്ല. അള്ളാഹു പറയുന്നു, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ഇതിന്റെയൊക്കെ നാലിലൊന്നെങ്കിലും ഞാനും നിങ്ങളും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, കരിനിയമങ്ങളെ കാണുമ്പോ പേടിക്കുന്ന മുസ്ലിമേ, നീ എന്തേ വിചാരിച്ചത്? നീ എന്തേ വിചാരിച്ചത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ആ പ്രവാചകന്റെ സ്വഹാബത്തിനോട് പടച്ചവനെ മക്കയിലെ ഖുറൈശികൾ പറഞ്ഞത് എന്തെന്നറിയോ? നമ്മളൊക്കെ ഈ പുതിയ പുതിയ നിയമങ്ങൾ കാണുമ്പോ പേടിക്കാൻ തുടങ്ങിയിരിക്ക. പൗരത്വ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ ഉസ്താദെ രേഖ ഒന്നും ഇല്ലല്ലോ, പുറത്തു പോകണമല്ലോ, പുറത്തു പോകണമെങ്കിൽ പോകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് പണ്ട് പാസാക്കിയിട്ടുണ്ട് ഖുറൈശികള്. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹു ചോദിക്കുകയാ, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? എടാ, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? അല്ല. പണ്ട് മദീന മക്കയിൽ വെച്ച് മുസ്ലിമീങ്ങളോട് മക്കയിലെ ഖുറൈശികൾ പറഞ്ഞു, എടാ ഈ നാട്ടിൽ ഉണ്ടാക്കിയ വീടും സമ്പത്തും സർവ്വതും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അല്ലാഹയും മുഹമ്മദും കൂടെ പൊക്കോളാം മദീനത്തേക്ക്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സ്വഹാബത്തിനോട് അവര് പറഞ്ഞെന്തെന്നറിയോ, എടാ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇടണം, എന്നിട്ട് നീയും നിന്റെ അല്ലാഹയും മുഹമ്മദും നിങ്ങൾ മൂന്ന് പേരും കൂടെ പൊക്കോളാൻ. അവരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അവര് പറഞ്ഞു, ഇന്നാടാ നിന്റെയൊക്കെ എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹയും നബിയും മതി. അവരെന്തേ പറഞ്ഞത്? അവരെന്തേ പറഞ്ഞത്? ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾക്ക് ഇസ്ലാം മതം മതി, പണവും വീടൊന്നും വേണ്ട. ഉടുതുണി ഇട്ടോണ്ടാ പോയത്, ഉട്ടിരുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നും അവർക്ക് കൊടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരാണ് മുഹാജിർ, അതാണ് ഈമാൻ. എനിക്ക് ഏറ്റവും വലുത് അല്ലാണെന്ന് പറഞ്ഞാ പോരാ. നമ്മൾ എന്താ പറയണത്? ആരാധനയ്ക്ക് അർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. എനിക്ക് ഏറ്റവും വലുത് അല്ല, എനിക്ക് ഏറ്റവും വലുത് അല്ല.
അവര് പറഞ്ഞു, അല്ല ആണ് നിനക്ക് വേണ്ടതെങ്കിൽ വീട് ഇവിടെ, ജാഗ ഇവിടെ ഇട്, പണം ഇവിടെ ഇട്, സർവ്വത് വിട്ടിട്ട് പോടാ. അല്ല ഉണ്ടല്ലോ പോയവര്. നമ്മളോ നിയമം വരുന്നെന്ന് കേട്ടപ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിച്ചു എടാ ഇതൊക്കെ വരൂടെ സഹോദര, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റോ? പറ്റൂല. ഈ നിയമങ്ങളൊക്കെ വരികയും ഈ പീഡനങ്ങളും ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. ഇതൊക്കെ എന്തിനാണല്ലോ നമ്മളെ പരീക്ഷിക്കണേ? ഈമാൻ ഉറച്ചതാണോന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാ. ഈ ഈമാൻ ഉറച്ച ഈമാൻ ഇല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. ഇട 313 സഹാബത്ത് നേരെ പിടിക്കാൻ ഒരു വാള് പോലും ഇല്ല. 3 കുതിരകളും 7 ഒട്ടകങ്ങളുമായി 1000 വരുന്ന സംഘം, ആയോ നല്ല ആരോഗ്യവാന്മാർ, യുദ്ധത്തിന് വരുന്നതിന്റെ തലേ ദിവസവും നല്ല ആടിനെയും ഒട്ടകത്തെയും ചുട്ടുതിന്ന് കള്ളും കുടിച്ച് പാട്ടുപാടി ഗാനമേള നടത്തി ആഘോഷിച്ചിട്ടവന്മാര് വരുന്നേ. അവരുടെ മുന്നിലേക്കാ ഈ 313 സ്വഹാബത്ത് കടന്നുപോയത്. അവര് രക്ഷപ്പെടാനുള്ള കാരണം അവര് ന്യൂനപക്ഷമായിരുന്നു. പക്ഷെ അവർക്കറിയാം ന്യൂനപക്ഷമേ ഇന്ന് വരെ ഈ ഭൂമിയിൽ ജയിച്ചിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് എടാ അവന്മാരുടെ വലിപ്പം കണ്ടുകൊണ്ട് നമ്മൾ എന്തിനാ പേടിക്കണേ? ഒരിക്കലും നമ്മുടെ ഭയം അതാ, എല്ലാം അവരുടെ കയ്യിലാകുന്നല്ലോ ഉസ്താദ്, എല്ലാം പോയല്ലോ ഉസ്താദ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഭയം അതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, വലിപ്പം കണ്ടുകൊണ്ട് ഒരിക്കലും നീ ഭയപ്പെടണ്ട. ബദറിലും മുഹദിലും ഹന്ദക്കിലും ഹൈബറിലും തബൂക്കിലും യർമൂക്കിലും ന്യൂനപക്ഷമാണ് ജയിച്ചത്, ശത്രുപക്ഷം വളരെ കൂടുതലായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ, നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ. ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്, ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്കും രണ്ടാമത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മരണം വരെ നിശ്ചയിച്ചിട്ടാ നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മൾ ആരെ പേടിക്കാനാ? നമ്മൾ ആരെയാടോ പേടിക്കേണ്ടത്? എടാ നീ മരിച്ച ബാങ്കും ഇക്കാമത്തും കൊടുക്കാൻ പോലും സമയമില്ല, അതിനു മുമ്പേ നിന്നെ കൊണ്ട് കുഴിച്ചിടണം. അതാണ് എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളെയാണ് ഓലപ്പടക്കം കാണിച്ചിട്ട് പേടിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ വലിപ്പം കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശരാകരുത്. ശത്രുവിന്റെ വലിപ്പം കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശരാകരുത്. അല്ലാഹുവിന്റെ പ്രവാചകനെവിടെന്ന് പറയുകയാ, മൂന്നാമതായിട്ട് ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ആ ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ വിജയിക്കാറുള്ള മൂന്നാമത്തെ കാരണം എന്താ? അല്ലാഹു അവരുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു. അല്ലാഹു അവരുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരായുധം കൊണ്ട് ജയിച്ചവരല്ല, അവരാരോഗ്യം കൊണ്ട് ജയിച്ചവരല്ല, അവർ യോദ്ധാക്കളായത് കൊണ്ട് ജയിച്ചവരല്ല. പിന്നെ അവര് ജയിക്കാറുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർമ്മ വരുമ്പോൾ, മനുഷ്യനാണ്, പാപം ചെയ്യാത്ത ആരുമില്ല, ഇബ്ലീസ് നമ്മളെ ചതിക്കാൻ നടക്കുകയാണ്, സാഹചര്യം നമ്മളെ പാപങ്ങളിലേക്ക് എത്തിക്കുമല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ നമ്മുടെ നഫ്സ് നമ്മളെ ചതിക്കുമല്ലോ. അങ്ങനെ ജീവിതത്തിൽ പാപം ചെയ്തവര് അവര് തൗബ ചെയ്താൽ, അവരസ്തഗ്ഫിറുല്ല പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുള്ളയുടെ മഹത്വം പലപ്പോഴും നമ്മൾ പഠിച്ചവരാണ്, ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ്. മഹാനായ ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പറയുകയാണ്, പഠിച്ചവനെ അതാ അസ്തഗ്ഫിറുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകണമെങ്കിൽ അസ്തഗ്ഫിറുള്ള പറയുന്നതിലൂടെ അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അസ്തഗ്ഫിറുള്ള
അസ്തഗ്ഫിറുള്ള നിസാരമായി നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ അസ്തഗ്ഫിറുള്ള പറയുന്നതിലൂടെ നിങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല, അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് മഴയില്ലാതെ വന്നപ്പോ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടാ മഴ പെയ്തത്. മഴയില്ലാതെ വന്നപ്പോൾ ഭൂമിയിൽ വിഭവങ്ങൾ മുളയ്ക്കുന്നതും കൃഷിയിൽ ഐശ്വര്യം കൈവരുന്നതും കന്നുകാലികളുടെ അകടിൽ പാലിന് സമൃദ്ധി ഉണ്ടാകുന്നതും അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടാ. എത്ര ഇബ്നു കസീർ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകാൻ അവിടെ നിന്ന് അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ മതി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇമാം ഹസ്വനുൽ ബസ്വരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ അടുക്കൽ തന്റെ ജനങ്ങൾ വന്നിട്ട് വരൾച്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ, തനിക്ക് വെള്ളമില്ല, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മനുഷ്യനും ജനങ്ങളും പ്രയാസത്തിലാണ്, വെള്ളമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത്, നീ അസ്തഗ്ഫിറുള്ള പറ. എന്നെ മറ്റൊരാൾ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണം, അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുള്ള പറ. മൂന്നാമത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, അപ്പോഴും മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അസ്തഗ്ഫിറുള്ള പറയാനാ. അവിടെ നിന്ന് പറഞ്ഞത് അസ്തഗ്ഫിറുള്ള പറയാനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒന്നാമതായി പറയുകയാണ്, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ എളുപ്പ വഴി അസ്തഗ്ഫിറുള്ള പറഞ്ഞോ, തൗബ ചെയ്തോ, പശ്ചാത്തപിച്ചു മടങ്ങിക്കോ, അല്ലാഹു നിനക്ക് അഭിവൃദ്ധി നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.